സാക്ഷരതാ രംഗത്ത് ആഗോള മാതൃകയായ നാം കേരളീയർ തുടർ വിദ്യാഭ്യാസ രംഗത്തും ആ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആഗോള തൊഴിൽ വളർച്ചയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഇന്ത്യയ്ക്ക് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങൾ വരുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ മാതൃകാപരമായി സംഘടിപ്പിക്കുന്ന കേരള സർവകലാശാല ഈ രംഗത്ത് വേറിട്ട് നിൽക്കുന്നു. കേരള സർവകലാശാലയുടെ തുടർ വിദ്യാഭ്യാസ പരിപാടിയുടെ സീനിയർ പ്രോജക്ട് ഓഫീസറും ഈ രംഗത്ത് രണ്ട് ദശാബ്ദക്കാലത്തോളം മികവ് തെളിയിച്ച വ്യക്തിയുമായ ഡോക്ടർ പി ഗോപിനാഥൻ പിള്ളയാണ് നമ്മുടെ ഇന്നത്തെ അതിഥിയായി എത്തിയിരിക്കുന്നത്. അദ്ദേഹവുമായി നമുക്ക് ഇക്കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. നമസ്കാരം. നമസ്കാരം. അങ്ങ് രണ്ട് ദശാബ്ദത്തോളം കാലമായി ഈ രംഗത്ത് നിൽക്കുകയാണല്ലോ. നമ്മുടെ തുടർ വിദ്യാഭ്യാസ രംഗം ചടുലവും സമ്പന്നവുമാണ്. മാത്രമല്ല തൊഴിൽ വളർച്ചയും വളർച്ചയിലും നാം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ ഏതു തരം സമീപനമാണ് നാം കൈക്കൊള്ളേണ്ടത്? യുനെസ്കോ 21-ാം നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു അന്തർദേശീയ കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മീഷൻ പറയുന്നത് 21-ാം നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലേണിംഗ് ത്രൂ ഔട്ട് ലൈഫ് എന്നുള്ളതാണ്. അപ്പോൾ പഴയകാല വിദ്യാഭ്യാസത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആജീവനാന്തം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ തുടർ വിദ്യാഭ്യാസ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. അപ്പോൾ ലേണിങ്ങിന് നാല് ലക്ഷ്യങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ലിവ് ടുഗദർ ആൻഡ് ലേണിംഗ് ടു ബി. അപ്പോൾ ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ തുടർ വിദ്യാഭ്യാസ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ വെറും ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ എടുത്തുകൊണ്ട് 21-ാം നൂറ്റാണ്ടിലൊന്നും ആകുന്നില്ല. അപ്പോൾ തൊഴിൽ നേടണം, സമൂഹത്തിൽ ജീവിക്കണം, അതിനുവേണ്ടി തുടർ വിദ്യാഭ്യാസ പരിപാടികൾ വളരെ അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ സാറ് നാല് ഘടകങ്ങൾ പറഞ്ഞല്ലോ, ലേൺ ടു നോ, ലേൺ ടു ഡു, ലേൺ ടു ലിവ് ടുഗദർ അങ്ങനെ തുടങ്ങിയവ. ഇതിൽ ഏത് ഘടകമാണ് പ്രാവർത്തികമാക്കുന്നത്? ലേണിംഗ് ടു നോ എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ അറിയേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം. പിന്നെ ലേണിംഗ് ടു ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മേഖലയിൽ മികവ് തെളിയിക്കുക, അതിനുവേണ്ടിയുള്ള വിദ്യാഭ്യാസം കൊടുക്കുക, ടെക്നിക്കലായിട്ടുള്ള വിദ്യാഭ്യാസം, വൊക്കേഷണലായിട്ടുള്ള വിദ്യാഭ്യാസം, അത് ലേണിംഗ് ടു ബി. പിന്നെ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള അറിവ് നേടുക, ഒരു സമൂഹത്തിൽ മറ്റു സമൂഹ ജീവികളോടൊപ്പം ജീവിക്കാനുള്ള അറിവ് നേടുക, അത് ലേണിംഗ് ടു ലിവ് ടുഗദർ ആൻഡ് ലേണിംഗ് ടു ബി. ഇതെല്ലാം നേടിക്കഴിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, ലേണിംഗ് ടു ബി. അതിന് പലതരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. ലേണിംഗ് ത്രൂ ഔട്ട് ലൈഫ് ആണ് ഇതിൻ്റെ എല്ലാം അന്തിമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് MA അല്ലെങ്കിൽ ഡിഗ്രിക്കോ ഉപരിയായിട്ട് ധാരാളം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ പോലുള്ള ഏജൻസികൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ഇപ്പോൾ ഡിസൈൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. ആഡ് ഓൺ കോഴ്സുകൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് കേരള സർവകലാശാലയും തുടർ വിദ്യാഭ്യാസ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. ഏതാണ്ട് 150-ഓളം കോഴ്സുകൾ ഇന്ന് കേരള സർവകലാശാല തുടർ വിദ്യാഭ്യാസ പരിപാടികൾ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നയത്തിലും ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ലേ? വെറുതെ ഗ്രാജുവേറ്റുകളെ സൃഷ്ടിക്കുന്നതിനേക്കാൾ ഉപരി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലേ? ഒരു കാലഘട്ടത്തിൽ ഒരു കുട്ടി ജനിക്കുന്നതിന് മുൻപ് തന്നെ അവൻ്റെ തൊഴിൽ റെഡിയായിരുന്നു. അതായത് ജാതി സമ്പ്രദായത്തിൽ ഓരോ ജാതിക്കാർക്കും അവരുടേതായ തൊഴിലുകളുണ്ടായിരുന്നു. ഇപ്പോൾ ബ്രാഹ്മിൻസിനാണെങ്കിൽ അവരുടേതായ തൊഴിൽ, ക്ഷത്രിയർക്കാണെങ്കിൽ വൈശ്യാസം, പിന്നെ വാഷർമാൻ, ബാർബർ, എല്ലാവർക്കും അവരുടേതായ തൊഴിലുണ്ട്. പക്ഷേ ഇന്ന് 21-ാം നൂറ്റാണ്ട് നമ്മൾ എത്തി നിൽക്കുമ്പോൾ തൊഴിൽ മേഖലയിൽ ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ തൊഴിൽ സംസ്കാരത്തിൽ നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ളൊരു മാറ്റങ്ങൾ വരുത്തണം. എല്ലാവരും ഗവൺമെൻറ് ജോലി തന്നെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. എല്ലാവർക്കും തൊഴിൽ നൽകാൻ ഗവൺമെൻറ്റിന് കഴിയില്ല. അപ്പോൾ നമ്മൾ സ്വയം തൊഴിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ സ്വയം തൊഴിൽ കണ്ടെത്തണമെങ്കിൽ അതിന് തുടർ വിദ്യാഭ്യാസ പരിപാടി വളരെ അനിവാര്യമാണ്. ഈ പരിപാടി, തുടർ വിദ്യാഭ്യാസ പരിപാടി ഏതുതരം ആൾക്കാരെയാണ് നോട്ടമിടുന്നത്? തുടർ വിദ്യാഭ്യാസം എല്ലാവർക്കും വേണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആജീവനാന്ത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് തുടർ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു. അതിന് ഏതെങ്കിലും ഏജ് ഗ്രൂപ്പോ ഒന്നുമില്ല, ബേസിക് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, എല്ലാവർക്കും ചേരാവുന്ന കോഴ്സുകളാണ്. അപ്പോൾ ചില കോഴ്സുകൾക്ക്, ചില പ്രത്യേക ടെക്നിക്കലായിട്ടുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട കോഴ്സുകൾക്ക് മാത്രമേ കേരള സർവകലാശാല ബേസിക് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ളൂ. മറ്റു കോഴ്സുകൾക്ക് ആർക്ക് വേണമെങ്കിലും ചേരാം. ഇപ്പോൾ ഫങ്ഷണൽ അറബിക് ഫോർ എക്സാമ്പിൾ, അത് ആർക്ക് വേണമെങ്കിലും ചേരാം. ഇപ്പോൾ ഗൾഫിൽ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഏത് ആളുകൾക്കും അത് ചേരാം. അതിന് യാതൊരു ഏജ് ബാറോ അല്ലെങ്കിൽ TC ഒന്നും തന്നെ ആവശ്യമില്ല. ഈ പറഞ്ഞ കോഴ്സുകളുടെ എല്ലാം മിനിമം യോഗ്യത എന്താണ്? ചില കോഴ്സുകൾക്ക് മിനിമം യോഗ്യത വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ട് SLC അല്ലെങ്കിൽ +2 ആണ് മിക്കവാറും കോഴ്സുകളുടെ മിനിമം യോഗ്യത വെച്ചിട്ടുണ്ട്. പിന്നെ ചില കോഴ്സുകൾക്ക് ഇപ്പം ലാംഗ്വേജ് മനസ്സിലാക്കുന്നതിന്, ഫോറിൻ ലാംഗ്വേജ്, ജർമ്മൻ അല്ലെങ്കിൽ ഫ്രഞ്ച് അല്ലെങ്കിൽ ജാപ്പനീസ്,
അങ്ങനെയുള്ള കോഴ്സുകൾക്കൊന്നും മിനിമം യോഗ്യത വെച്ചിട്ടില്ല. അപ്പോൾ എഴുത്തും വായനയും അറിഞ്ഞിരിക്കുന്നവർക്ക് ഇതിൽ പങ്കെടുക്കാം. എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് വേണം. ഇപ്പോൾ മ്യൂസിക് കോഴ്സസ് ധാരാളം നടത്തുന്നുണ്ട്, അത് പിന്നെ വലിയ വലിയ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ബാങ്ക് മാനേജേഴ്സ് അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും അതിൻ്റെ ആപ്റ്റിറ്റ്യൂഡാണ് ആവശ്യം, ഇപ്പോൾ പഠിക്കാനുള്ള ആപ്റ്റിറ്റ്യൂഡാണ് ആവശ്യം. നമ്മുടെ കേരള സാക്ഷരതാ മിഷനും തുടർ വിദ്യാഭ്യാസ പരിപാടിയായി മുന്നോട്ട് പോകുന്നുണ്ട്, ഒപ്പം തന്നെ കേരള സർവകലാശാലയും. എന്താണ് ഇതിൽ തമ്മിലുള്ള വ്യത്യാസം? ഒരു കാലഘട്ടത്തിൽ ഇത് തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. കേരള സർവകലാശാലയും അതേ കണക്ക് സാക്ഷരതാ മിഷനും അല്ലെങ്കിൽ അഡൽട്ട് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരേ പ്രോഗ്രാംസാണ് നടത്തിയത്. അപ്പോൾ 1991 കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ പിന്നെ സാക്ഷരതാ പരിപാടി ഇവിടെ ആവശ്യമായിട്ട് വന്നില്ല. അപ്പം സർവകലാശാല മറ്റ് ലൈനിലേക്ക് തിരിഞ്ഞു, തുടർ വിദ്യാഭ്യാസത്തിലേക്ക് തിരിഞ്ഞു, അതിൽ കൂടുതലും പ്രധാനമായിട്ടും വൊക്കേഷണൽ കോഴ്സസിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഇപ്പോഴും സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടി സാക്ഷരതയുടെ തുടർ പരിപാടികളായിട്ടാണ്. ഇപ്പോൾ ഇക്വലൻസി പ്രോഗ്രാം, ഇപ്പം സ്കൂൾ ലെവലിലുള്ള പരീക്ഷ പാസ്സാവുക, ആ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിട്ട് ആ പരീക്ഷ പാസ്സാവുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാംസ് നടപ്പിലാക്കുക, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് പ്രോഗ്രാംസ് നടപ്പിലാക്കുക. അവർ സർട്ടിഫിക്കറ്റ് കോഴ്സസ്സോ അങ്ങനെയുള്ള കോഴ്സസ് നടപ്പിലാക്കുന്നില്ല. പക്ഷേ സർവകലാശാല തിരിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കോഴ്സസ്, പ്രത്യേകിച്ചും എല്ലാ മേഖലയിലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ആവശ്യത്തിനുള്ള ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് സർവകലാശാലയുടെ തുടർ വിദ്യാഭ്യാസ പരിപാടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇപ്പോൾ കൺവെൻഷനലായിട്ട് നടക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതി കേരള സർവകലാശാലയുടെ കീഴിലുണ്ട്, അതിന് പുറമെയാണ് ഈ തുടർ വിദ്യാഭ്യാസം. ഇതിൻ്റെ ഈ സർട്ടിഫിക്കറ്റിൻ്റെ മൂല്യം ഒക്കെ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? സർട്ടിഫിക്കറ്റ് സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സിനെല്ലാം അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് അതിൻ്റെ കോഴ്സ് നടത്തുന്നതും പരീക്ഷ നടത്തുന്നതും അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതും ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്. അപ്പോൾ ഇതിന് മറ്റു കോഴ്സുകൾ ഉള്ളതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റുകളും അത് കണക്ക് ഡിഗ്രിയും ഉണ്ട്. പിന്നെ ഡിഗ്രിയിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ അല്ലെങ്കിൽ വൈസ് ചാൻസലർ ഒപ്പിടുന്നതിന് പകരം സർവകലാശാല രജിസ്ട്രാറാണ് ഈ സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടുന്നത്. അപ്പോൾ മറ്റ് സർട്ടിഫിക്കറ്റുകളെ പോലെ തന്നെ വാലിഡിറ്റി തുടർ വിദ്യാഭ്യാസത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾക്കും ലഭിക്കും. പ്രതിവർഷം എത്ര ആളുകളെ സജ്ജമാക്കിയെടുക്കും തൊഴിലിന് വേണ്ടിയിട്ട്? ഏകദേശം 5000-ൽ കുട്ടികൾ ഓരോ വർഷം നമ്മുടെ കോഴ്സുകൾ ചേരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് കേരള സർവകലാശാല ഏതാണ്ട് സർവകലാശാല ഫണ്ടിലേക്ക് ഏതാണ്ട് 50 ലക്ഷം രൂപ തുടർ വിദ്യാഭ്യാസ പരിപാടിയിൽ കൂടി ഇൻകമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ കേരളത്തിലും പുറത്തുള്ളവരും ഉൾപ്പെടുമോ? പ�ിക്കുന്ന കുട്ടികൾ പ്രധാനമായിട്ടും കേരളത്തിൽ നിന്നുള്ളവർ തന്നെയാണ് കൂടുതലുള്ളത്. കേരളത്തിന് പുറത്തുനിന്ന് അപൂർവമായിട്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫങ്ഷണൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് അല്ലെങ്കിൽ ജർമ്മൻ ഇത്തരത്തിലുള്ള ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ യോഗ ആൻഡ് മെഡിറ്റേഷൻ കോഴ്സ് ഇത് പഠിക്കാൻ വേണ്ടി കേരളത്തിന് പുറത്തുനിന്നും കുട്ടികൾ വരുന്നുണ്ട്. പ്രധാനമായിട്ടും കേരളമാണ് നമ്മുടെ ടാർഗറ്റ് മേഖലയെന്ന്. കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇപ്പോൾ പാറശ്ശാല മുതൽ തന്നെ കാസർഗോഡ് വരെയുള്ള കുട്ടികൾ നമ്മുടെ സെൻറ്ററിൽ പഠിക്കാൻ വരുന്നുണ്ട്. നഗരത്തിൽ നിന്നാണോ അതെയോ ഗ്രാമത്തിൽ നിന്നാണോ കൂടുതൽ ആൾക്കാരും വരുന്നത്? ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണ് തീർച്ചയായിട്ടും കൂടുതൽ. നഗരങ്ങളിൽ നിന്നുള്ളവർ കുറേ കൂടി പിന്നെ